know you're scared. You wanna hide away sometimes. I know you heard from everyone telling you lies. I bet you just wanna lose your mind. I know you heard. Let it out, just feel it. എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു എൻജിഫൈറ്റി വ്ളോഗ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ വീണ്ടും ഒരു പുതിയൊരു വ്ളോഗായിട്ട് ഞാൻ വീണ്ടും വന്നിട്ടുണ്ട്. ആക്ച്വലി ഇന്ന് ഞാനിപ്പോൾ നിൽക്കുന്നത് തന്നെ ട്രിവാൻഡ്രത്താണ്. ട്രിവാൻഡ്രത്ത് എൻ്റെ സ്വന്തം നാട്ടിലാണ്. സ്വന്തം നാട്ടിൽ കാര്യവട്ടത്ത് വെച്ച് അവിടെ ഡ്രസ്സിൻ്റെ കോസ്റ്റ്യൂംസ് പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത് നച്ചുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ചിറാഗിനിലേക്ക് സെക്രട്ടറി ഡോക്ടറിനുള്ള ചിറാഗിനിലേക്ക് നിൽക്കുകയാണ്. നമ്മളിന്ന് ഇവിടെ കാര്യവട്ടത്ത് ബ്ലൈൻഡിൻ്റെ ഒരു പരിപാടി നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വന്നതാണ് ഇന്ന്. ഓയ് കാസ്ട്രോ, കുളിച്ച് റെഡിയായി, കുട്ടപ്പനായി. ഏ കുളിച്ചോ? ഞാൻ ഇന്നലെ കുളിച്ചായിരുന്നു. ഇന്നലെ ചായ കുടിച്ചോ? ഇന്നലെ ചായ കുടിച്ചായിരുന്നു. ചോറും കഴിച്ചായിരുന്നു. ഒന്നും ചോറില്ല, ചോറില്ല. കള്ളപ്പത്തി അടി കളിച്ചു ാണ് കളിച്ചാരോക്കെ. ഇന്നലെ നമ്മളെ കിടന്ന റൂമാണിത്. രണ്ട് ബെഡും ഇവിടെ ഒരു ബെഡും ഇട്ടിട്ട് നമ്മള് ഇന്നലെ ഇവിടെയാണ് കിടന്നത്. സോ ഇപ്പൊ സമയം 12:30 ആയിട്ടുണ്ട്. 12:30 ആയപ്പോ ആരോ ഒരത്തം വന്നിട്ടുണ്ട്. ആരാണോ മനസ്സിലാവുന്നില്ല. ഈ വാഴയായിരുന്നു. ഹായ്, ഹൈ ഗൈസ്. അപ്പൊ സമയം 12:31 ആയിട്ടുണ്ട്. 1 മണിക്കാണ് പരിപാടി. ഇപ്പൊ 1 മണിയായി. പക്ഷേ 1 മണിക്ക് പരിപാടിയാണ്. അപ്പൊ 1 മണിക്ക് അവിടെ എത്തിയിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പം ഇനി ഓൺ ദ 1 മണിക്ക് നമ്മൾ എന്നും നമ്മൾ ഇവന്റ് മാനേജ്മെന്റ് പക്കയാണ്. ഞാനപ്പോ ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് 1:30 ആകുമ്പോഴേക്കും പ്ലെയിനിൽ കാര്യവട്ടത്ത് എത്തുന്നതാണ്. അപ്പോ ബാക്കി കാര്യങ്ങൾ ഓൺ ദ വേയിൽ കാണിച്ചു തരാം. ഹായ് ഗൈസ്, അപ്പം മെയിൻ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് പൈസ സമ്പാദിക്കാനായിട്ട് ഒരു അടിപൊളി ഗെയിമിംഗ് വെബ്സൈറ്റ് ആണ്. ആ ഗെയിമാണ് 1 വിൻ. അപ്പൊ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എന്റെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ലിങ്ക് എന്റെ കമന്റ് സെക്ഷനിലെ ഒരു പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ലിങ്കിൽ കയറിയിട്ട് ആദ്യം രജിസ്റ്റർ ചെയ്യുക. അതിനുശേഷം എങ്ങനെയാണ് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. അപ്പോ ഞാൻ ഡെപ്പോസിറ്റ് ചെയ്തത് പേടിഎം വഴിയാണ്. അതിനുശേഷം നിങ്ങളെ ഫേവറേറ്റ് ഗെയിം സെലക്ട് ചെയ്യുക. എന്റെ ഫേവറേറ്റ് ഗെയിമാണ് ലക്കി ജെറ്റ്. ഈ ഗെയിം വളരെ സിമ്പിൾ ആണ്. ഈ പ്ലെയിൻ താഴേക്ക് ഇറങ്ങുന്നതിന് മുമ്പായിട്ട് ഈ ഗെയിം സ്റ്റോപ്പ് ചെയ്യുക. ഓ യെസ്. അപ്പൊ ഇനി കിട്ടിയ ക്യാഷ് നമുക്ക് വിഡ്രോ ചെയ്യാം. കിട്ടിയതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള പേയ്മെന്റ് മെത്തേഡ് യൂസ് ചെയ്യാം. കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് പേയ്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഈ ഒരു ഗെയിം ഉള്ളത് 1 വിൻ വെബ്സൈറ്റിലാണ്. ഇത് എന്റെ ഒരു ഫ്രണ്ടിന്റെ അക്കൗണ്ട് ആണ്. ഇത് 1-ൽ കൂടുതൽ തവണ എനിക്ക് കുറെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. കാരണം ഇതിൽ വിഡ്രോ ഓപ്ഷൻസ് കുറെ തന്നെ ഇതിലുണ്ട്. അതുകൂടെ തന്നെയാണ് ഇതിൽ വേറെ കമ്മീഷൻസും കാര്യങ്ങളും ഒന്നും തന്നെ എടുക്കുന്നില്ല. സിമ്പിൾ രജിസ്ട്രേഷൻ ആണ്, ഫാസ്റ്റസ്റ്റ് വിഡ്രോയലും. ഗൈസ്, ഇതിന്റെ ലിങ്ക് ഞാൻ പിൻ കമന്റിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇട്ടിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് 25,000 രൂപയുടെ 1 വിൻ നിങ്ങൾക്ക് വേണ്ടിട്ട് തരുന്നതാണ്. ആ ക്യാഷ് കിട്ടാനായിട്ട് എന്റെ പ്രൊമോ കോഡ് ആയിട്ടുള്ള എൻഗെയിംസ് യൂസ് ചെയ്യേണ്ടതാണ്. എല്ലാ കസ്റ്റമർ യൂസ് ചെയ്യേണ്ടത് പ്രൊമോ കോഡ് എൻഗെയിംസ് എന്നുള്ള പ്രൊമോ കോഡ് ആണ്. അപ്പോ മറക്കണ്ട, ഈ ഏറ്റവും കൂടുതൽ 1 വീലിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ളത് പേടിഎം ആണ്. ബിക്കോസ് അതൊരു ഫാസ്റ്റസ്റ്റും ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് ആണ് പേടിഎം. സോ ഗൈസ്, അങ്ങനെ ദാണ്ട് നമ്മൾ ഇവിടുന്ന് ഇറങ്ങി, ദാണ്ട് വണ്ടി പുറത്തേക്ക് എടുത്തോണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഇടയിൽ കൂടെയാണ് ഇനി കയറി പോണം. സോ ഗൈസ്, ദാണ്ട് നമ്മൾ അങ്ങനെ ഇറങ്ങിയത്. ഇപ്പം യൂണിവേഴ്സിറ്റി കോളേജ് എല്ലാം കഴിഞ്ഞു. ഇപ്പൊ പാളയം എത്തി. ഇപ്പൊ സമയം ആക്ച്വലി 1:22. നമ്മൾ കൃത്യനിഷ്ഠത ആൾക്കാർ കാരണം നമ്മൾ സ്ഥിരം കറക്റ്റ് ആയിട്ട് എത്തും. അതാണ്, 1 മണിക്ക് എത്താൻ പറഞ്ഞാൽ നമ്മൾ 2:30 ആകുമ്പോഴെത്താറുണ്ട്. ഇപ്പൊ 2 മണിക്ക് കാണാം. ഇപ്പൊ ഗൈസ്, നമ്മൾ അങ്ങനെ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഇതായി എത്തിയിട്ടുണ്ട്. ഇന്റർനാഷണൽ സ്പോർട്സ് സമ്മിറ്റ് കേരള എന്നും പറഞ്ഞിട്ട് തന്നെ അവിടെയാണ് പരിപാടി നടക്കുന്നത്. Pulling up black windows when she go down. You must be crazy if you think that I'ma slow down. You wanna hear it talking shit from the drama. Dropping bodies in the place to the sun. ഏകദേശം ആയിട്ട് ഒരു 1:50. ഞാൻ പറഞ്ഞു 2 മണിക്ക് മുന്നേ എത്തിക്കുമെന്ന് പറഞ്ഞു 2:50 എത്തിക്കും അല്ലേ. ഒരു 10 മിനിറ്റ് 1 മണിക്ക് എത്താൻ പറഞ്ഞ എന്തായാലും കറക്റ്റ് ടൈമിംഗിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. വണ്ടി എഴുതല്ല കേട്ടോ. അവിടെ ഒക്കെ കട്ട് ചെയ്ത് വരുമ്പോ ഓരോ KSRTC കയറി കുത്തിക്ക് കുത്തി കയറ്റി വരുന്നത്. അയ്യോ, ഇവിടെ ഇനി അകത്തേക്ക് സാത്താന് ബ്ലീഡ് കാര്യങ്ങൾ എല്ലാരും അകത്തുണ്ട്. ഇപ്പൊ ഇനി അകത്ത് കയറിയിട്ട് വേണം ബാക്കി കാര്യങ്ങൾ കട്ട് തരാം കേട്ടോ. ഹൈ ബ്രോ. ഹലോ, ഹൈ. എന്താ ബജിത്ത്? ബജിത്ത് കളിക്കുകയാണോ ഇവിടെ?
നമുക്ക് ലിഫ്റ്റ് കയറി പോവാം. ഇപ്പൊ പരിപാടി നടക്കുന്ന സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോ പരിപാടിയൊക്കെ നമ്മൾ നോക്കാണ്. അടിപൊളി കേട്ടോ അത്. ഹലോ, എപ്പ വന്നു? ചേട്ടാ മാത്രം ഇരിക്കാൻ. ആ അതെ, ഹലോ. അവസാനം ലൂസിഫറിനെ കണ്ടെത്തി. ഇന്ന് 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 എന്റെ ഏറ്റവും വലിയ ഞാൻ നോക്കിയിരിക്കാണ് ഞാൻ ഇതിനെ എന്നെ ഊക്കുന്നത് പബ്ജിയുടെ അടുത്ത് ഊക്കലാണ് എന്നെ സ്റ്റോറി ഇട്ടിട്ട്. ഡോക്കി ഡോക്കി ഇടണം കേട്ടോ, ഡോക്കി ഇടണേ. ഇപ്പൊ ഇപ്പൊ ഒരു വൺമിണ്ണ കളിക്കണ നമ്മളെ പരിപാടിയാണ്. എന്നിട്ട് ട്രോഫിയാണ് ചാമ്പ്യൻസ്. എന്നെ ഇവിടെ കേറ്റാൻ കൊണ്ടുപോണത് എന്നെ നാണം കിടത്താൻ. കുറച്ച് ക്ലോസ് ഡോർ ഉണ്ടോ? നിനക്ക് പറ്റിയോ? സിഞ്ചു റോളർ കോസ്റ്റർ സിമ്പിൾ. ഞാൻ വി ആർ ട്രൈ ചെയ്യാം. സിഞ്ചുന്റെ വി ആർ എക്സ്പീരിയൻസ് എനിക്ക് വ്ളോഗണായത് മതിയടാ. എനിക്ക് വീഡിയോ എടുക്കാൻ മതി. ഡോക്കി ട്രൈ ചെയ്യണോ? ഡോക്കി ഒന്ന് ചരിഞ്ഞ് മോനെ വാ മോനെ. ഇന്ന് ഇന്ന് എന്റെ ആദ്യത്തെ ഒന്നുമില്ല. കയ്യിലൊന്നുമില്ല. എന്നാ പറ്റി? പേടിയില്ലാന്നല്ലേ പറഞ്ഞേ. എന്തൊക്കെയായിരുന്നു ബാലൻസ്? അതാ പ്രശ്നം. ഒന്ന് വിട്ടു നോക്കിയൊക്കെ എനിക്കൊന്ന് കാണാന വീട് കാണാൻ. പേടിക്കണ്ട, പക്ഷിയാ പക്ഷി. എല്ലാവർക്കും ഒരു ടാറ്റ എടുത്തേക്കാം, അവസാനമായിട്ട് കാണാല്ലേ. പൊട്ടൻ പറഞ്ഞ ലോകോട്ടെ. നമ്മുടെ ധൈര്യശാലിയായ ഡോക്കി പേടിയുണ്ടോ? ഒരു
ഡോക്കി നിക്കും, ഡോക്കിക്ക് നിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. ഡോക്കി ഹെൽപ്പ് ഇല്ലാതെ നിക്കുമെന്ന് പറഞ്ഞു. ഹെൽപ്പ് ഇല്ലാതെ നിക്കണ 500 രൂപ തരാം. ഡോക്കി ഇല്ലേ നിക്കണേ 500 രൂപ തരാം. പറ്റോ? കണ്ടടത്തിരിക്കും പറയാൻ പറ്റും. 500 രൂപ ഓക്കെ അടിക്കാൻ നിക്കണ. ഇത് 500 രൂപ ആലോചിച്ച് നോക്ക്. 500 രൂപ ഷാറുഖൻ ഈ കൈ കൊടുത്ത ഷാറുഖനോ? ഡോക്കി വീണാ. പിടിച്ചിരിക്കുന്നല്ലേ. ബെസ്റ്റ് എക്സ്പീരിയൻസ്. ഒരു എ സി വെക്കാറു കേട്ടോ. ഫീൽ നല്ല പോലെ കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ ഇതല്ലേ. ബാംഗ്ലൂരിൽ കപ്പടിച്ചല്ലേ ഇത്. 500. ഹലോ, പണ്ട് പോയി ബ്രോന്റെ ഡ്രസ്സ്. പേരെന്തായിരുന്നു? ആ ഓർബിറ്റ്. സുഖമാണോ? ഇവിടെയാണോ താമസിക്കുന്നത്? പാലക്കാടാണോ? പാലക്കാടിൽ നിന്ന് വന്ന്, ഇതിനു വേണ്ടി വന്നതാണോ? പാലക്കാട് കാരണം ഇതിനു വേണ്ടി വന്നേക്കുന്നത്. സോ ഗൈസ്, ഇവിടെ 360 കറക്കിയിട്ടുള്ള വിഷ്വലാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. ബ്ലൈൻഡിന് വെക്കിയിട്ടുള്ളത് നോക്കി. നമ്മളിവിടെ വെച്ച് ഇറങ്ങാൻ പോവാണ്. ബ്ലീഡ് ഓ ടാറ്റ ബൈ ബൈ കാണാം. അങ്ങനെ ഞാൻ എന്താ ഇവിടെ ശരത്തായിട്ട് ഫ്ലാറ്റ് വന്നേക്കാണ്. ശരത്തായിട്ട് ഫ്ലാറ്റ് വന്നപ്പോൾ ഇവിടെ സത്താപുറം ഉണ്ട്. അതേപോലെ ഡോക്കി ഉണ്ട്. ഡോക്കി കാസ്ട്രോ കാസ്ട്രോ ഉണ്ട്. അതേപോലെ ബ്ലീഡ്. ബ്ലീഡ് നല്ല ഉറക്കമാണ്. അപ്പൊ അതാണ്ട് ഇവിടെ എത്തിയപ്പോ ഇവിടെ സത്താപുറവും കാസ്ട്രോയും കൂടെ ഒരു മാച്ച് കളിക്കാൻ പോവാണ്. ഇവിടെ ഇത്രയും നേരിട്ട് ഒരു ഭൂലോക തോൽച്ചേരുന്നത് കാസ്ട്രോ. പിന്നെ സാത്താപുറം ജയിച്ചുകൊണ്ടിരിക്കരുത്. അല്ലല്ലേ ഞാൻ അതെ. അപ്പൊ അതാണ്ട് ഇത് കണ്ട കളി ഇവിടെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. കാസ്ട്രോ അർജന്റീന അല്ലേ. സാത്താപുറം വിഷയം കളി ചെയ്യരുത്. നേരത്തെ എനിക്ക് ആ ബോള് കിട്ടുന്നേ ഇല്ല. ഓക്കെ കാസ്ട്രോ ഗോൾ അടിക്കാൻ പോള്. വല്ല പഠിക്കുമ്പോ കൂടെ അതുകൊണ്ട് ഇപ്പൊ സാത്താപുറയുടെ കയ്യിൽ ബോള് കിട്ടിയിട്ടുണ്ട്. ആരാണെന്നൊന്നും അറിയത്തില്ല. ഇപ്പൊ കാസ്ട്രോയുടെ കയ്യിൽ ബോള് കിട്ടി. കാസ്ട്രോ അടി 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 മെസ്സി മെസ്സി മെസ്സി. അത്തപ്പുറം കളി ജയിച്ച പറ്റുള്ളൂ കേട്ടോ. ഗോള് പെനാൽറ്റിയോ? പെനാൽറ്റി കിട്ടി. എങ്ങനെ? കാലോട്ട് അടിച്ചിട്ട് ഞാൻ കാലടിക്കാൻ പറഞ്ഞു. മെസ്സി അടിക്കോ? മെസ്സി അടിച്ചില്ലെങ്കിൽ നാണക്കേട് കേട്ടോ.
വല്ല പഠിക്കും പോ, വല്ല പഠിക്കും പൊക്കോ, വല്ല പഠിക്കും പൊക്കോ. അതെ ബ്രോ, ജയിച്ചേ പറ്റുള്ളൂ കേട്ടാ, ഇരിക്കൂലേ ചുമച്ചോ. ഗോള് ഫ്രീ ആയിട്ട് കൊടുത്ത്, അടുത്ത ഗോള്, അടുത്ത ഗോള് സമ്മതിക്കൂല എന്ന് പറഞ്ഞ് സാത്താപ്പുറം മുന്നേറി ഇതാണ്ട് മുന്നോട്ട് കയറി പോന്നു. ആ സാത്താപ്പുറം അതന്നെ കയറി കയറി കയറിയോ, സാത്താപ്പുറം ഗോൾ അടിക്കോ, അടിച്ച് 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 അടിച്ച്. ചെറിയ ടീമ പാരീസ്, എംബാപ്പ് പാരീസിലാണോ ഊക്കി കഴിഞ്ഞ അത്ര വിവരമില്ലാത്തവരാണെന്ന് വിചാരിക്കുന്നത്. അതാ ബ്രോ കെട്ടിയോ, സാത്താ ബ്രോ, വൈ സാത്താ ബ്രോ.